ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെ മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രഭാത ഭക്ഷണമായിട്ടുള്ള പുട്ടും കടലയാണ്. അപ്പോൾ അതാണ് ഇന്നിപ്പോൾ അമ്മേൻ്റെ ആ ഒരു കൈപുണ്യത്തിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. ഇപ്പോൾ കടല കഴുകി വൃത്തിയാക്കി അതിലേക്ക് വലിയ ഉള്ളി അരിഞ്ഞിടുക, ഒരു തക്കാളി നുറുക്കിയിടുക, കടല തലേദിവസം നല്ല വെള്ളത്തിൽ കുതിർത്തിടുക, പച്ചമുളക് വലുതൊന്നിട്ടു. അപ്പോൾ നമ്മളിതിൽ ഒരു ഉള്ളിയും ഒരു തക്കാളിയും ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. മഞ്ഞപ്പൊടി, മുളക് പൊടി, വറുത്ത വെച്ച മല്ലിപ്പൊടി അതാണ് ചേർക്കുന്നത്. അതൊക്കെ ഈ ഒരു ഇതിന് വേണ്ട അളവിൽ ഓരോ സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഇടുന്നുണ്ട്. അതെല്ലാം അതിന് ഈ ഒരു കറിക്ക് വേണ്ട അളവിൽ. പിന്നെ ഉപ്പ്, ഉപ്പിടുന്നുണ്ട്. പാകത്തിന് വെള്ളം, കടല ഒരു 8 വിസിലെങ്കിലും കുക്കറിൽ കൂക്കേണ്ടി വരും. ഇപ്പോൾ നമ്മളെ വിസിൽ വന്നിട്ടുണ്ട്. 8 വിസിൽ കഴിഞ്ഞ ശേഷമുള്ള കടലേൻ്റെ വേവാണ് ഇപ്പോൾ ഈ കാണുന്നത്. പിന്നെ ഒന്നുകൂടി അത് വേവിച്ചെടുക്കുകയാണ് നമുക്ക് അരവൊക്കെ പാരാൻ വേണ്ടിയിട്ട്. രാവിലെ പുറത്ത് നല്ല മഴയുണ്ട്. ഇപ്പോൾ കുറച്ച് തേങ്ങ അരച്ചത്, ഒരു അരമുറിൻ്റെ അടുത്ത് തേങ്ങ അരച്ചിട്ടുള്ളൂ. അത് നന്നാക്കി അരച്ചിട്ട് അത് പാരുക. പിന്നെ തേങ്ങ പാർന്നു കഴിഞ്ഞാൽ കറിവേപ്പില ഇടുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ ആ കറി, കടലക്കറി. ഇനി ഉള്ളി അരിഞ്ഞ് വറവിടുക. നല്ല വെളിച്ചെണ്ണയാണ് ഉള്ളി വറുത്തിടാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ വറവ് കറിയിലിട്ടു. അപ്പോൾ ഇനി കറി അവിടെ ഇരിക്കട്ടെ. നല്ല പച്ചരി കഴുകി ഉണക്കി പൊടിച്ചു വെച്ചതാണിത്. ഇതാണിപ്പോൾ പിട്ടിന് ഉപയോഗിക്കുന്നത്. അതിൽ ഉപ്പുവെള്ളത്തിൽ പാകത്തിന് തളിച്ചുകൊണ്ട് അത് അധികം കട്ടയാവാതെ പിട്ടിനുള്ള പൊടി കുഴച്ചെടുക്കുക. പിന്നെ തേങ്ങ ചെറിയത് ആദ്യം ഇടുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ നനച്ച പൊടി ഇടുക. അതിനുശേഷം പിന്നെ കുറച്ചും കൂടി തേങ്ങ ഇടുക. അങ്ങനെ ഒരു പാളി പാളിയായിട്ട് അത് സാധാരണ നമ്മൾ പിട്ടിന് ഇടുന്ന അത് അതുപോലെ തന്നെ ഒക്കെ റെഡിയാക്കി ഇടുക. പിന്നെ ഇതിൽ ചേർക്കുന്ന ഇപ്പോൾ കടലേൻ്റെ അളവാണെങ്കിലും പിന്നെ പൊടി നനയ്ക്കുമ്പോഴൊക്കെ ആണെങ്കിലും അത് ഇങ്ങനെ നമ്മൾ കറക്റ്റ് പാത്രത്തിൽ നോക്കി കൃത്യമായിട്ട് അളന്നിട്ടൊന്നല്ല എടുക്കുന്നത്. അവരാ കണ്ണുകൊണ്ട് കൃത്യമായിട്ട് നോക്കിയിട്ട് ഏകദേശം അതാണ് ഇടുന്നു. ആ അളവിൽ എടുത്താൽ അത് പിന്നെ കറക്റ്റായിട്ട് വരും. അതായത് ഒരു കൃത്യത, അവരാ ഒരു പരിചയം കൊണ്ടാണത്. പിന്നെ പിട്ടിൻ്റെ ആ പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അത് ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ അതാ നമ്മളെ പിട്ട് കറക്റ്റായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. നല്ല നന്നായിട്ട് തന്നെ കിട്ടി വരുന്നുണ്ട്. ഇതാണ് നമ്മൾ ഇന്നത്തെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പുട്ട്. ഒരു കുറ്റി അത് ഞങ്ങൾ രണ്ടുപേർക്കും കൂടി ഈ ഒരു കുറ്റി. പിന്നെ നമ്മളെ കടലക്കറി ഇപ്പോൾ ആയി. അപ്പോൾ ഇനി അത് കഴിക്കാം. നല്ല പുട്ട്, കടല, ചായ. കടല നല്ലതാണേനും ആരോഗ്യത്തിന് നല്ലതാണ് കടല. പുട്ടും കടലയും നല്ലൊരു കോമ്പിനേഷനും കൂടിയാണ്. നല്ല ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന നല്ലൊരു കോമ്പിനേഷൻ ഫുഡ് കൂടിയാണ്.